കാറ്റ് മാത്രം, ദൈവമേ ഇങ്ങനെ കുളിക്കൂ. നീ അവനോട് പറഞ്ഞു നോക്കിയാൽ ഓർമ്മ മേടിച്ചു തരാൻ. കട തുറന്നിട്ടുണ്ടാവോ? ആ അവനോട് പറയാം. അച്ചു ദാ, അച്ചു അച്ചു. ഓ വിളിക്കണുണ്ടല്ല, ഇതില് പണിയായിട്ട് വരിയിരിക്കും കുരിശി. ആ മൈൻഡിയാണ്ടിരിക്കാം. എന്താണ് ചേച്ചിക്ക്? ഒരു ഷാമ്പു മേടിച്ചു തരുവാ. ഇന്ന് ഞായറാഴ്ച ആണ്, കടയൊന്നും തുറന്നിട്ടില്ല. കട തുറന്നിട്ടുണ്ട്, ഒരെണ്ണം മേടിച്ചാടാ. എന്തിനാണോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യേ, അപ്പൊ കുളിച്ചിട്ടില്ലേ? എന്നിട്ടാണ് ഈ പുട്ടി മേടിച്ച് ലിപ്സ്റ്റിക്ക് മാറ്റി ചീക്കാ. എടാ എണീറ്റപ്പൊ താമസിച്ചു പോയടാ. പിന്നെ ഈ കുളിച്ചു പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ക്ലാസ് കഴിയല്ലേ, അതുകൊണ്ടാണ്. ഇനി കുളിക്കണം, ഒരു ഷാമ്പു മേടിച്ചോണ്ട് വാടാ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, വേറെ പോയി മേടിക്ക്. രാവിലെ വരും മനുഷ്യന്റെ സമാധാനം കളയാ. മേടിക്കുവല്ലേ? ഇല്ല, ഒക്കെ ഒന്ന് മേടിച്ചോണ്ട് വാടാ. ചോ എനിക്ക് പറ്റിയതെന്ന്, എനിക്ക് വേറെ പണിയുണ്ട്. നീ വരും, എന്തെങ്കിലും കാര്യത്തിന് എന്റെ അടുത്ത് ഒരു കാണിച്ചു തരാ ഞാൻ. പിന്നെ ഒന്ന് പോടി ചേച്ചി. തരാം തരാം, അവിടെ ഇരിക്കട്ടാ. തരാവേ. A few moments later. ഡാ വാ, പഠിക്കാൻ വാ. പഠിക്കാനാ? പഠിക്കാനല്ല, കേട്ടെഴുത്തും ഉണ്ട്, പത്രം വായന ഉണ്ട്. വാ. കേട്ടെഴുത്തും പത്രം വായന ആർക്ക്? അച്ഛൻ ഇന്നലെ എന്താ പറഞ്ഞത്? ടീച്ചറിന്റെ അടുത്ത് പി ടി എ മീറ്റിംഗ് വന്നപ്പോ അച്ഛന്റെ തോലുലിഞ്ഞു പോയി. അവരെന്തോ ഒരു നാണം കെടുത്തിയ വിട്ടേന്ന് അറിയാവാ. ടീച്ചർ പറഞ്ഞ മകന് ഒരു വക വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ലെന്ന്. ഇത്രയും വലുതായ ചെറുക്കന്. അച്ഛൻ എന്നോട് പറഞ്ഞാ, നീ ഒന്നും നോക്കണ്ട, എല്ലാ ദിവസവും കുറച്ചു നേരം അവനെ കേട്ടെഴുത്തു വിടണം, പത്രം വായിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാ. ബാ ബാ ബാ, മതി, ഗെയിം കളിച്ചാ മതി. ബാ, ഇങ്ങോട്ട് വന്നേ, ഫോൺ ഇങ്ങോട്ട് വന്നേ. ആ മതി കേട്ടോ. ഞാനങ്ങില്ല, കേട്ടെഴുത്തും പത്രം വായിലൊന്നും തന്നേ, ഫോൺ തന്നെ. മോനെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. പറ്റിയില്ലെങ്കിൽ പറഞ്ഞു. ഏയ് അച്ഛനെ വിളിക്കാം. വിളിക്കട്ടെ, അച്ഛനെ വിളിക്കട്ടെ. ഞാൻ പറയാം, നീ സമ്മതിക്കുന്നില്ല, നീ വായിക്കാനും പഠിക്കാനും വരുന്നില്ല എന്ന് ഇപ്പൊ പറയാം. ഒരു മിനിറ്റ്. വേണ്ട 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 വേണ്ട, വായിക്കാം. എന്നാ വഴിക്ക് വാ. വാ വാ മോനെ വാ. പിന്നെ അല്ല, നിന്റെ അപ്പുറത്തവനെ വരെ ഞാൻ. എന്നാ ബുക്ക് പിടിച്ചോ, നമുക്ക് ആദ്യം കേട്ടിട്ടിടാം. കേട്ടെടുത്ത് പേന. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, എഴുതിക്കോ. താമര. താമര ചെറിയ വാക്കുകളാ, അതുവരെ നീ തെറ്റിക്കോന്ന് എനിക്കറിയാം. എഴുതെന്തായാലും നീ. താമര. അടുത്ത വാക്ക്. ഗഥ. ഗഥ. പിന്നെ ചർക്ക. ചക്രോ. നൂല് നൂൽക്കണ, പണ്ട് ഗാന്ധി. ചർക്ക. പിന്നെ ഭക്ഷണം. ഭക്ഷണം എഴുത്, അത് നീ കറക്റ്റായിട്ട് എഴുതും. അത് എഴുതും. ഭക്ഷണം. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എഴുതി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. ആ അതന്നെ അതന്നെ എഴുതി. ആദ്യത്തെ സെന്റൻസ്. വാക്കുകൾ കഴിഞ്ഞ്, ഇനിയിപ്പോ സെന്റൻസ് ആണ്. രണ്ടാമത്തത്, കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം എഴുത്. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, എഴുതിയക. എഴുതി പൊളിക്കുന്ന. ഓക്കെ. പിന്നെ ഇപ്പൊ തൽക്കാലം ഇത്ര മതി, നോക്കട്ടെ. എഴുതി കാണിച്ച്, എഴുതി കാണിച്ച്. മതി മതി. താ ടൈം അപ്പ്, ടൈം അപ്പ്. ഇനി ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന നേരം മുഴക്കണവരെ എഴുതിക്കൊണ്ടിരിക്കും, നോക്കട്ടെ. താമരക്ക് തോമര, ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ ഗഥയ്ക്ക് കഥയോ, സൂപ്പർ. ഞാൻ ഗതി എഴുതിയിരുന്നു, വായിക്കാറേ മെലാനിത്താക്കൂ.
പിന്നെ ചർക്കയ്ക്ക് ചൊക്കയോ മനുഷ്യൻ കേൾക്കാത്തവാ കൊണ്ടുവന്നിട്ട് ഇന്ന കുറ്റം പറവോ അതേ അതേ എഴുതുള്ളു എപ്പോഴും ഇതല്ല വിചാരം ഭക്ഷണത്തിന് ആഹാരമോ എന്റെ ദൈവം എന്താണ് ആഹാരം എന്ന് എഴുതി വെച്ചത് ഭക്ഷണം തന്നെയല്ലേ ആഹാരം പിന്നെന്താണ് ആ കുഴപ്പമില്ല ആഹാരം എന്ന് എഴുതിയാൽ എന്തായാലും കറക്റ്റ് അതെങ്കിലും ശരിയാക്കിയല്ല ഇനി സെന്റൻസ് നോക്കട്ടെ കോരളത്തിലെ ഇപ്പോഴതേ മുക്രാന്തിയാണ് പിണറായി വിജയൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഈ പിണറായി വിജയൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ടാണല്ലോ നീ എഴുതിയേക്കുന്നത് അത് തെറ്റിക്കല ഭയങ്കര പഠിച്ചു പോയി പിന്നെന്താ കോരളത്തിന്റെ സ്ഥലത്താണ് ടി ബി എം ഇട ഞാൻ കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം എന്നല്ലേ പറഞ്ഞത് നീ എന്താ ഇത് വെച്ചേക്കണ കേരളത്തിന്റെ സ്ഥലത്താണ് ടി ബി എം ഇതെന്താ ടി ബി എം എന്ന് ഇത് വെച്ചേക്കണ അതിനെന്താണ് ഈ തിരുവനന്തപുരത്തിന് എന്റെ ടി ബി എം എന്ന് പറയണ മനസ്സിലായ പൂരി ഇതിക്ക് എന്താണ് സൂപ്പർ സൂപ്പർ ഇനി നമുക്ക് അടുത്തത് പത്രം വായന അടുത്തത് അടുത്തത് പത്രം വായനയിലേക്ക് പോകാം എന്നാ എന്റെ പൊന്നിയേച്ചി ഷാമു മേടിച്ചു തന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഇതുള്ളൂ അതിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് കൊല്ലാക്കൊല്ല ചെയ്യണം ഇപ്പൊ നിനക്ക് കടയിൽ പോണിന് കുഴപ്പമില്ലേ നേരത്തെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇല്ല എനിക്ക് വേണ്ട എനിക്ക് ഷാമ്പു വേണ്ട നീ ഇത് വായിച്ചാ മതി എനിക്ക് ഷാമ്പു വേണ്ട വായിക്ക് ഇല്ല ഞാൻ മേടിക്കും ചേച്ചിക്ക് കുളിക്കണ്ടല്ലേ ഇട വേണ്ട ഞാൻ ഇന്ന് കുളിക്കണില്ല രണ്ടു ദിവസം കുളിച്ചില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നീ ഇത് വായിച്ചാ മതി ഇല്ലേച്ചി ഞാൻ മേടിച്ചു ഞാൻ മേടിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോ ആദ്യമേ എങ്ങനെ ചെയ്താൽ പോരായിരുന്ന എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്താ ഭയറുക്കണം.